മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ചെന്നൈയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മേളനത്തിൽ വാളുയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയെയും കണക്കിന് പരിഹസിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വയനാട്ടിൽ മത്സരിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് BJPക്കെതിരെ നിൽക്കുകയാണ് വേണ്ടതെന്നാണ്. ഇതിനെ കുറ്റം പറയാനാവില്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നു. BJPക്കെതിരെ രാഹുലിനൊപ്പം വേദി പങ്കിട്ട് പിണറായി വാളുയർത്തിയിട്ട് അധികകാലമൊന്നും ആയിട്ടില്ലല്ലോ, വിഷമം മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് ശ്രീധരൻപിള്ള പരിഹസിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി CPMന് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നതിൽ പിണറായി വിജയൻ സത്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നും ശ്രീധരൻപിള്ള പറയുന്നു. വയനാട്ടിൽ രാഹുൽ മത്സരിക്കാനെത്തിയതോടെ CPM മൂന്നാം ബദൽ എന്ന നീക്കത്തിലേക്ക് പോവുകയാണ്. മായാവതിയെ മുൻനിർത്തിയാണ് അവരത് നീക്കം നടത്തുന്നത്. അതോടെയാണ് സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാകുമെന്ന് ശ്രീധരൻപിള്ള പറയുന്നത്. പൊതുശത്രുവിനെതിരെയല്ലേ CPMന്റെ രഹസ്യബാന്ധവം? മാനാഭിമാനമുണ്ടെങ്കിൽ മുന്നണി യോഗം ചേർന്ന് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് രാഹുലിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടതെന്നും ശ്രീധരൻപിള്ള ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷം MP ആയിരുന്നിട്ട് പാർലമെന്റിൽ നേരെ ചൊവ്വെ ചർച്ചകളിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത ആളാണ് രാഹുൽ ഗാന്ധിയെന്നും ശ്രീധരൻപിള്ള ആരോപിക്കുന്നു. രാഹുലിന്റെ ഹാജർ നിലയും പരിതാപകരമാണ്. 10 വർഷത്തിനിടെ 16 ചർച്ചകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒറ്റ ചോദ്യം പോലും സഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു കഴിവില്ലാത്ത MPയെയാണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിന് കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത്. വംശവാഴ്ച കൊണ്ടു മാത്രം ജയിച്ചു പോരുന്ന മുൻമണ്ഡലത്തിൽ തിരിച്ചടി നേരിടുമെന്ന് ഭയന്നാണ് തെക്കോട്ടോടിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് KPCCയെ കൊണ്ട് രാഹുൽ വേണമെന്ന് അഭ്യർത്ഥിപ്പിക്കുകയായിരുന്നു എന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണെന്നും ശ്രീധരൻപിള്ള പറയുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നതോടെ അവിടെ NDAയുടെ ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. രാഹുലിനെ നേരിടാൻ BDJS സംസ്ഥാന ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നാണ് അറിയുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ശ്രീധരൻപിള്ള തയ്യാറായിട്ടില്ല. BJPയുടെ ദേശീയ നേതാക്കൾ വയനാട്ടിൽ പ്രചരണത്തിനെത്തുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രഖ്യാപനം നടത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് പോയി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.